ഹായ് ഫ്രണ്ട്സ്, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ. ഓക്കെ, നമ്മൾ ഇത്ര നേരം പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമുക്കിനി നോക്കാം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടെ വന്നാൽ എന്ത് സംഭവിക്കും എന്ന്. അപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിളിനെ ഞാൻ എടുത്തു, അത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. അപ്പം അതിന് മൂവ് ചെയ്യുന്നുണ്ടല്ലോ ഈ ചാർജ് പാർട്ടിക്കിൾ. നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞു ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു വെലോസിറ്റി ഉണ്ടല്ലോ, ആ വെലോസിറ്റിയെ ഞാൻ എക്സ് ആക്സിസിൽ കൂടെ എടുക്കുന്നു. അതേപോലെ തന്നെ ഇതിനൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതിനെ ഞാൻ വൈ ആക്സിസിൽ കൂടെ എടുക്കും. നമ്മളിതൊക്കെ അസ്യൂം ചെയ്യുക കേട്ടോ, ഇതെല്ലാം അസ്യൂം ചെയ്യുക. ഇതേപോലെ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അത് നമ്മൾ ഇസഡ് ആക്സിസിൽ കൂടെ എടുക്കുന്നു. ഇപ്പം നമുക്കറിയാം എക്സ് ആക്സിസിൻ്റെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ഐ ക്യാപ്പാണ്, വൈ ആക്സിസിൻ്റെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ജെ ക്യാപ്പാണ്, ഇസഡ് ആക്സിസിൻ്റെ കെ ക്യാപ്പാണെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ എന്തിനാ ഇത് നോക്കിയെന്ന് വെച്ചാൽ, ഈ കുറെ ഇക്വേഷനൊക്കെ എഴുതി വരുമ്പോൾ നമ്മൾ വിക്ക് പകരം എന്തെഴുതാം, വി ഐ ക്യാപ്പ് എന്ന് എഴുതാമല്ലോ ഐ ആക്സിസ് കിടക്കുന്നുണ്ട്. ഇക്ക് പകരം എന്തെഴുതാം, ഇ ജെ ക്യാപ്പ് എന്ന് എഴുതാമല്ലോ. ഏത് ആക്സിസ് ആണ്, വൈ ആക്സിസ് ആണ്. ഇതേപോലെ തന്നെ ബിക്ക് പകരം എന്നെ എഴുതാം, ബി കെ ക്യാപ്പ് എന്ന് എഴുതാം, സിൻസ് ഇറ്റ് ഇസ് ഇൻ ദ ഇസഡ് ആക്സിസ്. അപ്പൊ ഇവിടെ ഈ ഒരു ചാർജ് പാർട്ടിക്കിളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഇലക്ട്രിക് ഫീൽഡ് മൂലമുള്ളതും മാഗ്നറ്റിക് ഫീൽഡ് മൂലമുള്ള ഫോഴ്സ്. അപ്പം എനിക്ക് എന്നെ എഴുതാം എഫ് വി പ്ലസ് എഫ് ബി എന്ന് എഴുതാം അല്ലേ. എഫ് വി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യു ഇ ആണ്. എഫ് ബിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ക്യു വി ക്രോസ് ബി, വി ക്രോസ് ബി. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നേരത്തെ പറഞ്ഞതാണ് ഇക്ക് പകരം ഇ ജെ ക്യാപ്പ് എന്ന് എഴുതാം, വിക്ക് പകരം വി ഐ ക്യാപ്പ് എന്ന് എഴുതാം, ബിക്ക് പകരം ബി കെ ക്യാപ്പ് എന്ന് എഴുതാം. നമ്മൾ ക്രോസ് എന്നാണ് ഇവിടെ പറഞ്ഞത്, കാരണം ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഞാൻ ഇതിനെ എടുത്തെഴുതാം വി ഐ ക്യാപ്പ് ക്രോസ് ബി കെ ക്യാപ്പ്. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ ജെ കെനെ എടുത്തെഴുതും. വി നോക്കുവാണെങ്കിൽ വിക്ക് ഐ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, ജെ കമ്പോണൻറ്റും ഇല്ല കെ കമ്പോണൻറ്റും ഇല്ല. അതുകൊണ്ട് ഐയുടെ അവിടെ മാത്രം വി എന്നും ജെയും കെയുടെ അവിടെ സീറോ സീറോ ഇട്ട് കൊടുക്കും. ബിയുടെ കേസിലാണെങ്കിൽ വിക്ക് ഐ കമ്പോണൻറ്റും ഇല്ല ജെ കമ്പോണൻറ്റും ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് സീറോ ഇടും. എന്നാൽ അതിനൊരു കെ കമ്പോണൻ്റ് ഉണ്ട് അല്ലേ. അപ്പൊ കെ കമ്പോണൻ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ ബി എന്നിട്ടു. ഇനി നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഉള്ളൂ, ആദ്യം ഐ പൊത്തി വെക്കുക, എന്നിട്ട് സീറോ ഇൻറ്റു ബി സീറോ ആണ്, സീറോ മൈനസ് സീറോ ഇൻറ്റു സീറോ സീറോ, ഐ ക്യാപ് മൈനസ് ജെ പൊത്തി വെച്ചു, വി ഇൻറ്റു ബി വി ബി മൈനസ് സീറോ ഇൻറ്റു സീറോ സീറോ ജെ ക്യാപ് കെ പൊത്തി വെച്ചു, വി ഇൻറ്റു സീറോ സീറോ മൈനസ് സീറോ ഇൻറ്റു സീറോ സീറോ കെ ക്യാപ്. അപ്പം നമുക്ക് മിച്ചം കിട്ടുന്നത് എന്നാ, മൈനസ് വി ബി ജെ ക്യാപ്പ് എന്നാണ് നമുക്ക് മിച്ചം കിട്ടുന്നത്. അതിനെ ഞാൻ ദാ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതുകൊണ്ടാണ് ദാ ഇവിടെ മൈനസ് ക്യു വി ബി ജെ ക്യാപ്പ് എന്ന് വന്നത്. ഇതിൽ നിന്ന് എനിക്ക് എന്നാ കോമൺ എടുക്കാം, ക്യൂ കോമൺ എടുക്കാം, ജെയും കോമൺ എടുക്കാം അല്ലേ. അപ്പൊ ക്യൂവിനെ കോമൺ എടുക്കുമ്പം ഇ മൈനസ് വി ബി ജെ ക്യാപ്പിനെ ഞാൻ വെളിയിലിട്ടു. അപ്പൊ ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പം നമ്മുടെ ഈ ഇത് ചെയ്തത് എന്തിനാണ് നമ്മളിത് ചെയ്തതെന്ന് നോക്കാം. ഇവിടെ ഒരു കൺക്ലൂഷൻ നമ്മൾ പറയുന്നത്, ഇപ്പൊ ഈ ഇക്വേഷൻ നോക്കിക്കേ, ക്യു ഇ ജെ ക്യാപ്പ്, ക്യു ഇ എന്ന് പറയുമ്പോ എന്താ ഇലക്ട്രിക് ഫോഴ്സ് ആണ് ക്യു ഇ എന്ന് പറയുന്നത്, ജെ ക്യാപ്പ് എന്ന് പറയുമ്പോ എന്നാ വൈ ആക്സിസ്, അപ്പൊ പ്ലസ് വൈ ആക്സിസിൽ കൂടെയാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഞാൻ അതിനെ മാർക്ക് ചെയ്യാം, അതാ പ്ലസ് വൈ ആക്സിസിൽ കൂടെയാണ് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഇവിടെ എഫ് ഇ. മൈനസ് ക്യു വി ബി ജെ ക്യാപ്പ്, ക്യു വി ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് അലോങ് മൈനസ് വൈ ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസിൽ കൂടെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിനെങ്ങനെ മാർക്ക് ചെയ്യും, താഴോട്ട് മാർക്ക് ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ എന്നാ പറ്റുന്നത്,
ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ. നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പോലെയാ, വെലോസിറ്റി സെലക്ടർ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരേ വെലോസിറ്റി ഉള്ള ചാർജ് പാർട്ടിക്കിൾസിന് ഒന്ന് എടുക്കുക, ഒരു സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ ഒരു ഇക്വേഷൻ എടുത്തു, എഫ് ടോട്ടൽ ഇസ് ഈക്വൽ ടു ക്യു ഇ മൈനസ് ക്യു വി ബി എന്ന് എടുത്തു, അതിനെ ഞാൻ എടുത്ത് ഇങ്ങോട്ട് എഴുതി. അപ്പം ടോട്ടൽ ഫോഴ്സ് എനിക്ക് സീറോ ആകണം എന്ന് വെച്ചാൽ, അതായത് ഈ ഒരു ചാർജ് പാർട്ടിക്കിളിന് യാതൊരു ഫോഴ്സും ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ടോട്ടൽ ഫോഴ്സിന് സീറോ ഇട്ട് കൊടുത്തു. അപ്പം ഇതിപ്പുറത്തോട്ട് പോകും, ക്യു ഇ ഇസ് ഈക്വൽ ടു ക്യു വി ബി എന്ന് കിട്ടുമല്ലോ. ക്യൂവും ക്യൂവും കട്ടായി പോവും, ഇതിൽ നിന്ന് നമുക്ക് വിയുടെ വാല്യൂ കിട്ടും, വി ഇസ് ഈക്വൽ ടു ഇ ബൈ ബി. ഇത് എപ്പോഴത്തെ കണ്ടീഷനാ, ഒരു ചാർജ് പാർട്ടിക്കിള് ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ കണ്ടീഷനാണ് വി ഇസ് ഈക്വൽ ടു ഇ ബൈ ബി എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മുടെ ഒരു വെലോസിറ്റി സെലക്ടറിന്റെ ഒരു സെറ്റപ്പ്. ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ സൂചിപ്പിക്കാനാണ് പ്ലസ് ചാർജ് ഇവിടെ കൊടുത്തേക്കുന്നത്, മൈനസ് ചാർജ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും. ഈ ഇൻറ്റു മാർക്ക് ഇട്ടേക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പേജ് എന്ന് കാണിക്കാനാണ് ഇൻറ്റു മാർക്ക് ഇട്ടേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ കുറെ ചാർജ് പാർട്ടിക്കിൾസ് ഈ വെടിയിൽ നമ്മൾ നിർത്തിവെച്ചേക്കാം. ഈ ചാർജ് പാർട്ടിക്കിൾസ്, ചാർജ് പാർട്ടിക്കിൾസിന്റെ മേളിൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അത് നേരെ പോകും. എന്നാ ഫോഴ്സ്, നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, ഒരു ചാർജ് പാർട്ടിക്കിൾസിന്റെ മേളിൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അത് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ പോകും. എന്നാല് അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് ഡീവിയേറ്റ് ചെയ്ത് അത് ഒരു സർക്കുലർ പാത്തിലോ ഹെലിക്കൽ പാത്തിലോ പോകുന്നു. നമ്മൾ പഠിച്ചു തന്നെ കഴിഞ്ഞു. അതൊന്ന് ഇവിടെ നോക്കുക, ഇത് സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ പോവാന്ന് വെച്ചോ, എപ്പോൾ അവിടെ ഫോഴ്സ് ഒന്നും ഇല്ലാത്തപ്പോൾ. ഫോഴ്സ് ഇല്ല, അപ്പം ഒരു ചാർജ് പാർട്ടിക്കിൾ എടുത്തു അതിങ്ങനെ കറങ്ങി വന്നു, അടുത്ത ചാർജ് പാർട്ടിക്കിൾ എടുത്തു അതും കറങ്ങി വന്നു. ഈ ഒരു ചാർജ് പാർട്ടിക്കിൾ എടുത്തപ്പോൾ അത് നേരെ പോയി. കാരണം എന്നാ, അതിൻ്റെ അതിൻ്റെ മേളിൽ ഫോഴ്സ് ഒന്നും തന്നെ ഇല്ല. ഫോഴ്സ് ഉണ്ടാകരുത്, അങ്ങനത്തെ കണ്ടീഷൻ ഏതാ, വി ഇസ് ഇക്വൽ ടു ഇ ബൈ ബി. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തേ ഉള്ളൂ, ഫോഴ്സ് സീറോ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ വി ഇസ് ഇക്വൽ ടു ഇ ബൈ ബി. അപ്പം കുറെ ചാർജ് പാർട്ടിക്കിൾസ് നേരെ പോകുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം എന്താ, ആ ചാർജ് പാർട്ടിക്കിൾസിനല്ല ഒരേ വെലോസിറ്റിയാണ്. അപ്പൊ ഇത് നമ്മൾ വെലോസിറ്റി സെലക്ടറിലുള്ള ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യും, അതേപോലെ മാസ് സ്പെക്ട്രോമീറ്ററിലും. ഇത് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു സൈക്ലോട്രോൺ എന്നുള്ളത്. അപ്പൊ സൈക്ലോട്രോൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം സൈക്ലോട്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം. എന്തിനെ, ചാർജ്ഡ് പാർട്ടിക്കിൾസ് അഥവാ അയോൺസിന് ആക്സിലറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാ ഈ ചാർജ് പാർട്ടിക്കിൾസിന് ആക്സിലറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ചില ന്യൂക്ലിയർ റിയാക്ഷൻസിനകത്തൊക്കെ ഇപ്പം രണ്ടെണ്ണം ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചോ, ഇതിനെ അത് റിയാക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ, അതിന് ഇതിന് റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈ സ്പീഡിലുള്ള ഒരു ചാർജ് പാർട്ടിക്കിൾ വന്ന് ഇടിക്കണം. ഇടിക്കുമ്പോഴേ ഇത് റിയാക്ഷൻ ഇത് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പം ആ ആ ഹൈ സ്പീഡിലുള്ള സാധനം വേണമെങ്കിൽ ആര് വേണം, സൈക്ലോട്രോൺ വേണം. വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പം മെഡിക്കൽ ഫീൽഡിലാണ് വേറെ ആപ്ലിക്കേഷൻ. ഇപ്പം നമ്മളുടെ സി ടി സ്കാനൊക്കെ നമ്മളുടെ സ്കാൻ ചെയ്യാൻ പറയുമ്പം ഈ ഒരു റൗണ്ട് സാധനം ഇല്ലേ, അതിന് ചുറ്റുമുള്ളത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് അതിന് ചുറ്റുമുള്ളത്. ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഒന്ന് സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ആര് വേണം, ഹൈ സ്പീഡിലുള്ള ചാർജ് പാർട്ടിക്കിൾസ് വേണം. ആ ഹൈ സ്പീഡിലുള്ള ചാർജ് പാർട്ടിക്കിൾസ് എവിടെ നിന്ന് കിട്ടും, സൈക്ലോട്രോൺ വഴി നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ സെറ്റപ്പ് ഒക്കെ ഒന്ന് നോക്കാവേ. ഇപ്പം നമ്മളിപ്പം ഈ പണ്ടൊക്കെ സൈക്ലോട്രോൺ ഒത്തിരിയായിട്ട് ഉപയോഗിക്കുമായിരുന്നു, ഇപ്പം സൈക്ലോട്രോൺ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അതിന് പകരം പുതിയ ഡിവൈസസ് കുറെ ഇറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ആ ലിമിറ്റേഷൻസ് കാരണമാണ് പുതിയ ഡിവൈസസ് ഇറക്കാൻ കാര്യം. ഇനി നമുക്ക് നോക്കാം, രണ്ട് ഡീസ് ഉണ്ട്, ഈ രണ്ട് സ്ട്രക്ചറുകളുണ്ടോ, ഡിസ്ക് പോലത്തെ സ്ട്രക്ചർ.
അതിനെയാണ് ഡീസ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇവരെ ഡീസ് എന്ന് വിളിക്കാൻ കാര്യം? നമ്മളുടെ ഡി പോലെ ഇരിപ്പില്ലേ, ഇത് ഒരു ഡി പോലെ ഇരിക്കുന്നു, ഇത് തിരിച്ചിട്ട ഒരു ഡി പോലെ, അതുകൊണ്ടാണ് ഇവരെ ഡീസ് എന്ന് വിളിക്കാൻ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് സോഴ്സ്. നമുക്കറിയാം എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആരുള്ളത്, ഈ ഓസിലേറ്റർ, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് സോഴ്സ് ആയിട്ടുള്ള ഓസിലേറ്റർ നമുക്കുള്ളത്. ഇതേപോലെ തന്നെ പിന്നെ നമ്മൾ ഇന്റുമാർക്ക് കുറെ കണ്ടോ, ഈ ഇന്റുമാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്റു ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് അകത്തോട്ട് കയറുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലറാണ്. അത് ശ്രദ്ധിച്ചാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, ഇതാ ഈ ഒരു സ്പേസ് കണ്ടോ, ഈ നടുക്കുള്ള ഒരു സ്പേസ്, ഈ നടുക്കുള്ള സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. എന്നാൽ ഈ ഡീസിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. കാരണം ഇതൊരു ഇതിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് പോലെയുണ്ട്, അത് പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എന്ത് ആക്ട് ചെയ്യുന്നില്ല, ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ ഒരു ചാർജ് പാർട്ടിക്കിളിനെ എടുക്കാൻ പോവാ. ഇപ്പൊ ഈ ചാർജ് പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കാന്ന് വെച്ചോ. അപ്പം ആദ്യമേ ഇതിന്റെ പൊളാരിറ്റി എന്ന് പറയുമ്പം ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആയിരുന്നു എന്ന് വെച്ചാൽ ആദ്യത്തെ കേസില് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇതൊരു പ്രോട്ടോൺ ആണ്, അതായത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിള്, അതെങ്ങോട്ടാണ് പോകുന്നത്, നെഗറ്റീവിലോട്ടായിരിക്കുമല്ലോ പോകുന്നത്, അതായത് ഇതാത് ഇങ്ങോട്ട് പോകും അല്ലേ. ഇനി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കേസ് വരുക, മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്, അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ ഏത് പാത്താണ് ഫോളോ ചെയ്യുന്നത്, ചാർജ്ഡ് പാർട്ടിക്കിള് സർക്കുലർ പാത്താണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മോഷനെ കുറിച്ച്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ അതൊരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യും. അപ്പം അത് കറങ്ങി വരിക, കറങ്ങി ഇതാ ഇത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു സംഭവം, ഒരു മാറ്റം വന്നു. എന്താണെന്നറിയാവോ, ഈ പോസിറ്റീവ് ആയത് ഇനി മൈനസ് ആകും, ഈ മൈനസ് പ്ലസ് ആയി മാറും. ഓക്കെ, ഇവിടെ നേരത്തെ ഇത് പ്ലസ് ആയിരുന്നു, ഇത് മൈനസ് ആയിരുന്നു, ഇത് റിവേഴ്സ് ചെയ്തു, പൊളാരിറ്റി റിവേഴ്സ് ആയി. ഇത് പ്രോട്ടോൺ അല്ലേ, ഇത് എങ്ങോട്ട് എങ്ങോട്ട് അട്രാക്റ്റഡ് ആവുന്നത്, നെഗറ്റീവിലോട്ട് അട്രാക്റ്റഡ് ആവും. അപ്പൊ അതായത് അങ്ങോട്ട് പോയി. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പിന്നെയും എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്, അപ്പൊ ഇത് പിന്നെയും സർക്കിളിൽ വരും. ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇതൊരു കുഞ്ഞു സർക്കിളായിരുന്നു അല്ലേ, എന്നാൽ ഇവിടെ വന്നപ്പോ ഇത് വലിയ സർക്കിളായി മാറും. എന്തുകൊണ്ടെന്ന് അറിയാവോ, ഈ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലേ, ഈ ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ്, നമ്മളുടെ സൈക്ലോട്രോണിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആക്സിലറേറ്റ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്നോട് പറയാം. ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ചെയ്യുന്നത്, ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യാണ്. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ആ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ പാത്തിനെ ഡിറ്റർമൈൻ ചെയ്യുക, അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ഒരു സർക്കിളിൽ കൊണ്ടുവരിക. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് അതിനെ സർക്കുലർ പാത്തിൽ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും അതിന്റെ സ്പീഡ് അങ്ങ് കൂടി, ഇലക്ട്രിക് ഫീൽഡ് വന്നപ്പോൾ അതിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ചല്ലോ, സ്പീഡ് കൂടിയപ്പോൾ അത് ഇതാ കുറേയും കൂടെ കയറിപ്പോയി. അതുകൊണ്ടാണ് ഇവ ഈ സർക്കിളിനെക്കാട്ടിലും ഈ സർക്കിള് വലുതാകാനുള്ള കാരണം. ഈ ഇലക്ട്രിക് ഫീൽഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അതിന് സ്പീഡ് കൂടി, അപ്പം ഇങ്ങനെ വന്ന സാധനം ഇവിടെ അതിന് സ്പീഡ് കൂടിയപ്പോഴത്തേക്കും കുറച്ച് വലുപ്പം കൂടിപ്പോയി. ആ അതെന്താ ഇവിടെ വന്നു പിന്നെയും വന്നിരുന്നു, ഇരുന്നപ്പോഴത്തേക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത്, നേരത്തെ പറഞ്ഞ അതേ സംഭവം, പൊളാരിറ്റി റിവേഴ്സസ്. ഇനി ഇതിവിടെ പ്ലസ് ആയി, ഇതിവിടെ മൈനസ് ആയി. അപ്പം ഇത് പ്രോട്ടോൺ ആണ്, അപ്പം ഇത് എങ്ങോട്ട് അട്രാക്റ്റഡ് ആകും,
ഇത് നെഗറ്റീവിലോട്ട് അട്രാക്റ്റഡ് ആവും. ഇനി അത് ഏത് പാത്ത് ഫോളോ ചെയ്യുന്നത്? സർക്കുലർ പാത്ത്, കാരണം മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇത് സർക്കുലർ പാത്ത് ഫോളോ ചെയ്തു. എന്തുകൊണ്ടാണ് ഇതിന്റെ റേഡിയസ് കൂടിയത്? ഇലക്ട്രിക് ഫീൽഡ്, ഈ നടുക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താ ചെയ്യുന്നത്? അതിന്റെ അങ്ങ് സ്പീഡ് കൂട്ടി, അതിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ചു, അതുകൊണ്ട് അതിന്റെ റേഡിയസ് കൂടി. ഒരു വട്ടം കൂടെ പറയാം, ഈ ഒരു ചാർജ് പാർട്ടിക്കിൾ ഇവിടെ വന്നിരിക്കും, അപ്പൊ ഇതിന്റെ പൊളാരിറ്റി റിവേഴ്സ് ആകും. ഇവിടെ പ്ലസ് ആയിരുന്നോണ്ട് ഇത് മൈനസ് ആയിട്ട് മാറും, ഇവിടെ പ്ലസ് ആയിട്ട് മാറും. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇലക്ട്രിക് ഫീൽഡ്, ഇപ്പൊ ഇത് എങ്ങോട്ട് അട്രാക്റ്റഡ് ആവും? ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആവും. ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ ഇലക്ട്രിക് ഫീൽഡ് ഇതിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ചു, അപ്പൊ ഇത് ഇച്ചിരി ഏറെ കുറെ പോയി, പിന്നെ ഇവിടെ വന്നു, പൊളാരിറ്റി റിവേഴ്സ് ചെയ്തു. പിന്നെയും ദാ ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അവസാനം ദാ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഇത് വഴി അങ്ങ് തെറിച്ചു പോകും. അതായത് ഈ ഏകദേശം ഈ ഡീസിന്റെ ഒരു റേഡിയസ് ആകുമ്പോഴത്തേക്ക്, ഇത് ഞാൻ വരച്ചത് തെറ്റിപ്പോയി, പക്ഷെ എന്തെന്നറിയോ ഇങ്ങനെ കുറെ ഏകദേശം ഇതിന്റെ അറ്റത്ത് വരും. ഇനി അതി കൂടുതൽ ഇനി ഇങ്ങനെ പോകാൻ ഒക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ഹോള് കാണും, അതിൽ കൂടി ഇതിങ്ങനെ ഡിഫ്ലക്റ്റഡ് ആവും. ഡിഫ്ലക്ടറിൽ കൂടെ ഇതിങ്ങ് തെറിച്ചു പോയി, ആ ടാർഗറ്റ് ഏതാണോ അവിടെ ചെന്ന് അങ്ങ് ഇടിക്കും. അപ്പൊ നമ്മളിൽ നോക്കുമ്പോ ഈ ഇറങ്ങി വരുന്നത് എന്താ, ഭയങ്കര ഹൈ സ്പീഡിൽ പോകുന്ന ഒരു സാധനം. അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പം ഒന്ന് വെലോസിറ്റി കൂടി, സ്പീഡ് ഒന്ന് കൂടി. ഇവിടെ വന്നപ്പോഴത്തേക്കും കുറേയും കൂടെ സ്പീഡ് കൂടി, ഇവിടെ വന്നപ്പോ അതിനെക്കാട്ടിലും കൂടി, പിന്നെയും കൂടി 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 കൂടി. അവസാനം നമുക്ക് കിട്ടുന്ന എന്താ, ഒരു ഹൈ എനർജിയിലുള്ള ഭയങ്കര സ്പീഡായിട്ടുള്ള ഒരു ചാർജ് പാർട്ടിക്കിൾ ആണ്. ഇതായിരുന്നല്ല നമ്മുടെ എയിം, ചാർജ് പാർട്ടിക്കിൾ അറ്റ് വെരി ഹൈ സ്പീഡ് ആൻഡ് വെരി ഹൈ എനർജി. ഇനി നമുക്കപ്പം ഒരു ഡൗട്ട് തോന്നാം, ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആയിരുന്നു, ഇവിടെ പിന്നെ എങ്ങനെ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾക്ക് ഒബ്വിയസ്ലി ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്തുകൊണ്ട് അത് മാറുന്നു? അതിനാണ് നമ്മൾ ഇവിടെ ഈ ഓസിലേറ്റർ വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് അതിനു മുമ്പ് ഇത് കുറച്ച് പറയുന്ന ഇക്വേഷൻസ് കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് അത് എന്തുകൊണ്ടാണ് ആ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതൊരു ഒരു സർക്കിൾ അല്ല, അവസാനം ഇത് വരുമ്പോൾ ഒരു സ്പൈറൽ പാത്തായി വരും, കാരണം എന്നാ സ്പീഡ് കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷെ ഇത് ആദ്യമേ ശരിക്കും എന്താണ്, ഇതൊരു സർക്കുലർ പാത്ത അല്ലേ. അതായത് ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് കൊടുക്കുന്നത് എന്ത് മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് ഫോഴ്സ് കൊടുക്കുന്നത്? സർക്കിൾ ആയതുകൊണ്ട് സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് അല്ലേ. സർക്കിൾ ആയതുകൊണ്ട് ദ മാഗ്നറ്റിക് ഫോഴ്സ് പ്രൊവൈഡ്സ് ദ റിക്വയർഡ് സെൻട്രിപ്പിറ്റൽ ഫോഴ്സ്. നമുക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് ക്യൂ വി ബി ആണ്. സെൻട്രിപ്പിറ്റൽ ഫോഴ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് എം വി സ്ക്വയർഡ് ബൈ ആർ ആണ്. ഇപ്പം വിയും വിയും ക്യാൻസലായി, ഞാൻ സിംപ്ലിഫൈ ചെയ്യുമ്പം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ക്യൂ ബി ആർ ബൈ എം എന്ന് കിട്ടും. ഇനി നമുക്ക് വെലോസിറ്റി കിട്ടിയല്ലേ, അപ്പൊ നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാമല്ലോ. ഇങ്ങനെയും വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലേ. അപ്പം ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഇതൊരു സർക്കിൾ ആല്ലേ. അപ്പൊ സർക്കിൾ ആകുമ്പോഴത്തേക്കും ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 2πr ആയിട്ട് നമുക്ക് എടുക്കാം അല്ലേ. ഇനി അപ്പം നമ്മള് വെലോസിറ്റിക്ക് പകരം ക്യൂ ബി ആർ ബൈ എം എന്ന് എഴുതും, ഡിസ്റ്റൻസിന് 2πr എന്ന് കിട്ടും. അപ്പൊ ഈ ആറും ആറും ക്യാൻസൽ ആയി പോകും അല്ലേ. അപ്പം ഈ എം മണ്ടേ പോകും, അപ്പം നമുക്ക് ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2πm ബൈ ക്യൂ ബി എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ടി എന്ന് പറയുന്നത് എന്താ, ഒരു ഫുൾ ഇങ്ങനെ കറങ്ങി വരാൻ എടുക്കുന്ന സമയമാണ് ഈ ടി എന്ന് പറയുന്നത്. അത് ഓർത്താണ് നമ്മളിനി അടുത്തൊരു കാര്യം വരുമ്പോൾ അത് ആവശ്യം വരും. ഒന്നുകൂടെ പറയാം, ടി എന്ന് പറയുന്നത് ഒന്ന് കറങ്ങി വരാനുള്ള സമയമാണ് ടി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താ, ടൈം വരണ തിരിച്ചിടുന്നെയാണ്, 1/T അല്ല ഫ്രീക്വൻസി. അപ്പം ഞാൻ ഇതിനെ തിരിച്ചിടുമ്പോൾ എനിക്ക് എന്നെ കിട്ടും, ക്യൂ ബി ബൈ 2πm, അതാണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ ടൈം പീരീഡ്, നമ്മളിപ്പോൾ പറഞ്ഞു പൊളാരിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പൊ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഫുൾ കറങ്ങാനുള്ളതാണ് 2πm ബൈ ക്യൂ ബി. അപ്പൊ പകുതി കറങ്ങാനുള്ളത് എന്തായിരിക്കും? ഇതിന്റെ പകുതി അല്ലേ,
2 pi m by qb ഇടെ പകുതി എന്ന് പറയുമ്പോൾ എന്നാ pi m by qb അല്ലേ pi m by qb ആണ് ഒന്ന് പകുതി കറങ്ങി വരാനുള്ള ടൈം പീരീഡ് അതായത് ഒരു ചാർജ് പാർട്ടിക്കിൾ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതൊന്ന് കറങ്ങി പകുതി കറങ്ങി വരാനുള്ള ടൈം പീരീഡ് നമുക്ക് പൈ എം ബൈ ക്യൂബിൽ നിന്ന് കിട്ടി അപ്പം നമുക്ക് ഈ ചാർജ് പാർട്ടിക്കിളിൻ്റെ മാസ് അറിയാം ചാർജ് അറിയാം നമ്മളല്ലേ ഇത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നത് അപ്പം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാം ഇതൊരു കോൺസ്റ്റൻ്റ് ആ അല്ലേ മൊത്തത്തിൽ ഒരു കോൺസ്റ്റൻ്റാണ് അതായത് ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും നമ്മൾ ഈ ഓസിലേറ്റർ എടുത്തെന്ന് പറഞ്ഞല്ലോ ഇവിടെ ടൈം പീരീഡ് നമുക്ക് മാനുവലി അതായത് നമുക്ക് തന്നെ അങ്ങ് സെറ്റ് ചെയ്യാൻ നോക്കും ഈ ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇവിടെ കൊണ്ടങ്ങ് സെറ്റ് ചെയ്യും എന്തിനാണെന്നറിയാവോ സെറ്റ് ചെയ്യും ഇപ്പം പറയാം 2 സെക്കൻഡ് ആന്ന് വെച്ചോ 2 സെക്കൻഡ് ഒന്നും വരത്തില്ല 2 സെക്കൻഡ് ആന്ന് വെച്ചോ 2 സെക്കൻഡ് വെക്കുമ്പോൾ 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഇത് പൊളാരിറ്റി ചേഞ്ച് ചെയ്യും ആദ്യം ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആയിരുന്നെങ്കിൽ 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആയിട്ട് മാറും മാത്രമല്ല 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഈ ചാർജ് പാർട്ടിക്കൾ കറങ്ങിതാ ഇവിടെ വന്നിരിക്കും അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ചാർജ് പാർട്ടിക്കൾ ഇവിടെ നിന്ന് കറങ്ങി പകുതി എത്തി ഇപ്പൊ 2 സെക്കൻഡ് ആയേ 2 സെക്കൻഡ് ആയപ്പോഴത്തേക്കും പൊളാരിറ്റി റിവേഴ്സ് ചെയ്തു നമ്മളപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നേരത്തെ പ്ലസ് ആയിരുന്നു ആണ്ടിടെ ഇപ്പൊ അത് മൈനസ് ആയി മാറി ഇപ്പം മനസ്സിലായോ പൊളാരിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ പറയാം നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചു എന്നാൽ നമുക്ക് ടോട്ടൽ വേണ്ട പകുതി മതി പകുതി ഇവിടം വരെ എത്താനുള്ള മതിയായത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ബൈ 2 ചെയ്തു അപ്പൊ പൈ എം ബൈ ക്യൂബി എന്ന് കിട്ടി അപ്പൊ നമ്മൾ ഇത് മുഴുവൻ കോൺസ്റ്റന്റ് ആണ് അപ്പൊ ആ വാല്യൂ എടുത്തിട്ട് നമ്മൾ ഈ ഓസിലേറ്ററി കൊണ്ട് മാനുവലി ഫിക്സ് ചെയ്തു മാനുവലി ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോഴാണ് ആ ഫിക്സഡ് സമയം കഴിയുമ്പം പൊളാരിറ്റി റിവേഴ്സും ചെയ്യും ആ ഫിക്സഡ് സമയം ആകുമ്പോഴത്തേക്കും ആ ചാർജ് പാർട്ടിക്കിള് ആ നടുക്ക് വരികയും ചെയ്യും അപ്പം മനസ്സിലായോ ഇനി നമ്മൾ അടുത്ത ഒരു ഇതാണ് ഇവരുടെ കൈനറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കണം കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്നാ 1/2 mv² അല്ലേ ഇനി വിക്ക് പകരം നമുക്ക് എന്നെ ഇടാം qBr/m ഇടാം qBr/m അപ്പൊ സ്ക്വയർഡ് ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ എന്തായിട്ട് മാറും q²r²b²/m² എന്ന് മാറും ഈ ഒരു എമ്മും ഈ ഒരു m²ഉം അതിനകത്തുനിന്ന് കട്ടായി പോവും അപ്പൊ നമുക്ക് മിച്ചം കിട്ടുന്നത് q²b²r²/2m എന്ന് നമുക്ക് കിട്ടും ഓക്കെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സൈക്ലോട്രോൺ യൂസസ് ദ ഫാക്ട് ദാറ്റ് ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് എനർജി നമുക്കിപ്പം ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് സൈക്ലോട്രോണിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കിത് എഴുതാൻ നോക്കും ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇവരുടെ ലിമിറ്റേഷൻസ് എന്താണ് ഇതെന്താ മനസ്സിലായെന്ന് വിചാരിക്കുന്ന കേട്ടോ നമ്മളിപ്പോൾ പറഞ്ഞ അതേ സാധനമേ ഉള്ളൂ ഇനി ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾസ് നമ്മളിപ്പോൾ പറഞ്ഞ ചാർജ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യാനുള്ളതോ അപ്പം ചാർജ് പാർട്ടിക്കിൾസ് ലൈറ്റർ ആയിട്ടുള്ളതുണ്ട് ഹെവിയർ ആയിട്ടുള്ളതുണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ സൈക്ലോട്രോൺ എന്ന് പറയുമ്പോൾ ഹെവി പാർട്ടിക്കിൾസിനെ മാത്രമേ ഇങ്ങനെ എന്നാ സ്പീഡ് കൂട്ടാൻ ഒക്കത്തുള്ളൂ ലൈറ്റർ പാർട്ടിക്കിൾസിനെ ഒന്നും നമുക്ക് സ്പീഡ് കൂട്ടാൻ സൈക്ലോട്രോണിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻസ് രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുകൊണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസാണ് അപ്പൊ ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺസിനെ നമുക്ക് സൈക്ലോട്രോണിൽ ഉപയോഗിക്കാൻ ഒക്കത്തില്ല സെക്കൻഡ് ലിമിറ്റേഷൻ ഇലക്ട്രോൺസിന് ഉപയോഗിക്കാനേ പറ്റത്തില്ല അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇലക്ട്രോൺസ് എന്തുകൊണ്ട് ഇലക്ട്രോൺസിനെ നമുക്ക് സൈക്ലോട്രോണിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇലക്ട്രോൺസിൻ്റെ മാസ് ഭയങ്കര കുറവാണ് അല്ലേ ഇലക്ട്രോൺസിൻ്റെ മാസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് വരുമ്പം അതിനെ ആക്സിലറേറ്റ് ചെയ്യുന്നു പറഞ്ഞല്ലേ ഇവിടെ വരുമ്പോഴത്തേക്കും ഇലക്ട്രോൺസ് ആണെങ്കിൽ ഒത്തിരി അങ്ങ് ആക്സിലറേറ്റ് ആയിപ്പോൾ ഇച്ചിരി ഒരു എന്നാ ഇച്ചിരി ഒന്ന് ആക്സിലറേറ്റ് ചെയ്താൽ മതി ഇച്ചിരി ഒരു എനർജി കൊടുത്താൽ മതി അത് ഭയങ്കരമായിട്ട് കറങ്ങാൻ തുടങ്ങും അപ്പം നല്ല സ്പീഡ് ഇത് കറങ്ങുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ് ഇവിടെ ഒരു ഫിക്സഡ് സമയം കഴിയുമ്പോഴാണ് ഇത് പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇലക്ട്രോൺ അങ്ങനെയല്ല അതിന് സമയം ഒന്നും നോക്കുന്നില്ല ഇവിടെ ഒരു സമയത്തായിരിക്കും വരുന്നത്
തിരിച്ചു പോകുമ്പോൾ വേറൊരു സമയമായിരിക്കും. കണ്ടോ, ഇപ്പൊ ഓസിലേറ്റർ വേറൊരു ചാർജ് പാർട്ടിക്കിൾ ആണെങ്കിൽ ആ ഈ ഓസിലേറ്ററിന്റെ സമയം അനുസരിച്ച് ഒരേ സമയത്താണ് വരുന്നത്. എന്നാൽ ഇലക്ട്രോൺസിന് അങ്ങനെയല്ല, അവർ ഒരിക്കലും ഒരേ സമയത്ത് വരത്തില്ല, കാരണം അതങ്ങ് സ്പീഡി അടിച്ചങ്ങ് വിടുക. അത് ഇതൊക്കെയാണ് സൈക്ലോട്രോണിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബയോട്ട് സവാർട്ട് ലോ. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഒരു പോയിന്റിനകത്ത് എന്തൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ അങ്ങനെയൊക്കെയല്ല പറഞ്ഞത്. എന്നാൽ ഇപ്പം ഒരു കറന്റ് കാരിയിങ് കണ്ടക്ടർ എടുക്കുകയാണ്. ഈ കറന്റ് കാരിയിങ് കണ്ടക്ടറിനകത്ത് ഒരു സ്മോൾ എലമെന്റ് ഡി എൽ എടുക്കുകയെന്ന് വെച്ചോ, അതായത് ഒരു കുഞ്ഞു ലെങ്ത് ഡി എൽ എടുത്തു. ഈ ലെങ്ത്, അപ്പം ഇവിടെ കറന്റ് കാരിയിങ് എന്ന് പറയുമ്പം ചാർജ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റ് പി എടുക്കുകയെന്ന് വെച്ചോ, ഈ ഒരു എന്താ ഈ ഒരു എലമെന്റ് കാരണം, കറണ്ട് എലമെന്റ് എന്നാ പറയുന്നത്, കറണ്ട് എലമെന്റ് കാരണം ഇവിടെ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതെത്രയാണ് എന്നുള്ളതാണ് ബയോട്ട് സവാർട്ട് ലോ എന്ന് പറയുന്നത്. എന്നിവിടെ പറയാം, ഒരു കറന്റ് കാരിയിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു കുഞ്ഞു ഭാഗം എടുത്തു, ആ ഭാഗം മൂലമുള്ള ഒരു പോയിന്റ് എടുത്തു, ആ ഭാഗം മൂലം ഇവിടെ എന്തുമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു, അതിനെയാണ് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് ബയോട്ട് സവാർട്ട് ലോ പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറയാം, കറണ്ട് കൂടുതൽ പോവുക, അതായത് കുറേ ചാർജ് പാർട്ടിക്കിൾസ് പോവുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുമല്ലോ. അപ്പൊ ഡി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ഓക്കെ, ഡി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. സെക്കൻഡ് കാര്യം എന്ന് പറയുമ്പം ലെങ്ത്, ലെങ്ത് കൂടുകയാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഡി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി എൽ. സെക്കൻഡ് തേർഡ് ഇതെന്ന് പറയുമ്പം ഡി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താ, അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കണം, ഇതാണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, കറണ്ട് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, അതും ഇതാ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ, ഇതിൻ്റെ മിഡ് പോയിന്റും ഈ പോയിന്റും ജോയിൻ ചെയ്യുന്ന ലൈന് അത് ജോയിൻ ചെയ്യുക, അതും ഈ കറണ്ട് പോകുന്ന ഡയറക്ഷനും അവിടെ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഇതിൻ്റെ മിഡ് പോയിന്റും ഈ പോയിന്റും ജോയിൻ ചെയ്യുന്ന ലൈന്, ആ ലൈൻ എടുക്കണം. എന്നിട്ട് ഈ കറണ്ട് എലമെന്റ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്, ഇങ്ങോട്ടാണ് ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തീറ്റ എന്ന് എടുത്തത്. ഇങ്ങോട്ടായിരുന്നെങ്കിൽ ഏത് ആംഗിളാണ് എടുത്തതന്നെ, ഈ ഒരു ആംഗിളായിരുന്നു തന്നെ എടുത്തതന്നെ ഇങ്ങോട്ടായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പം നമ്മൾ സൈൻ തീറ്റ എന്ന് പറയാം. നമ്മളിനി പറയാം, ഡിസ്റ്റൻസ് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് കുറയുമല്ലോ. ആ അപ്പം നമുക്ക് പറയാം ഡി ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് പറയാം. അപ്പം ഞാൻ എല്ലാത്തിനും കൂടെ എഴുതാം, ഡി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐഡിയൽ സൈൻ തീറ്റ ബൈ r² എന്ന് എഴുതാം. അപ്പം ഈ പ്രൊപ്പോർഷണൽ മാറ്റാൻ വേണ്ടി ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇട്ടു, അതെന്ന് പറയുമ്പോൾ μ₀ ബൈ 4π. μ₀യുടെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁷ ടെസ്ല മീറ്റർ ആംപിയർ √-1. ഈ μ₀ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓർക്കുന്നുണ്ട്, ε₀ എന്ന് പറയുമ്പോൾ പെർമിറ്റിവിറ്റിയാണ്, μ₀ എന്ന് പറയുമ്പോൾ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആണ് ഡി ബി ഈസ് ഇക്വൽ ടു μ₀ ബൈ 4π ഐഡിയൽ സൈൻ തീറ്റ ബൈ r². അതായത് എളുപ്പമാണ് കേട്ടോ, ബയോട്ട് സവാർട്ട് ലോ ഭയങ്കര എളുപ്പമാണ്. ഇനി ഇവര് വെക്ടർ ഫോമിലാണെങ്കിൽ അതാണ് നമ്മൾ രണ്ട് ഫോമിലയുണ്ട്, സാധാ നമ്മൾ എഴുതുന്ന ഫോമിലയും അതാണ് ഇത്. ഇനി വെക്ടർ ഫോമിൽ എഴുതുവാന്ന് വെച്ചോ, വെക്ടർ ഫോമിൽ ഇത് എങ്ങനെയാ വന്നത് നോക്കാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഡി ബി ഇസ് ഇക്വൽ ടു μ₀ ബൈ 4π IDL സൈൻ തീറ്റ ബൈ r² എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാല്, ഈ സൈൻ തീറ്റ എപ്പോഴാ വരുന്നത്, ഡോട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ കോസ് തീറ്റ വരുന്നത്, ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിലല്ല സൈൻ തീറ്റ വരുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ, ഡി ബി ഇസ് ഈക്വൽ ടു μ₀ ബൈ 4π മണ്ടയിൽ താഴെ ഒരു r അങ്ങ് ഇടാൻ പോവാ,
r സൈൻ തീറ്റ, ഞാൻ താഴെ ഒരു ആർ ഇടുന്നുണ്ട്, ആർ സ്ക്വയർഡ് ഇൻറ്റു ആർ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, ഇത് രണ്ടും കട്ടായിപ്പോ. ഇനി ഇവിടെ നോക്കിയേ, ഡി എൽ ആർ സൈൻ തീറ്റ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എൽ ക്രോസ് ആർ എന്ന് എഴുതാമല്ലോ, അതെന്ന് പറയുമ്പോ ഡി എൽ ആർ സൈൻ തീറ്റ എന്ന് വരുമല്ലോ. അപ്പൊ എനിക്ക് അതിന് ഇങ്ങനെ എഴുതാം, ഡി ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ബൈ ഫോർ പൈ ഐ ഡി എൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ്. ഇതിനെയാണ് നമ്മള് വെക്ടർ. അപ്പൊ ഈ ഐഡിയൽ ആട്ടോ മൊത്തത്തിൽ ആ വെക്റ്റർ എന്ന് പറയുന്നത്. കറണ്ട് ഒരു വെക്ടർ ഫോം അല്ല, ലെങ്ത് ഒരു വെക്ടർ ഫോം അല്ല, പക്ഷെ ഐഡിയൽ എന്ന് പറയുന്നത് എന്താണ്? രണ്ടും കൂടെ കൂടുന്ന എന്താണ്? ഒരു വെക്ടർ ഫോമാണ്. അപ്പൊ ഇതാണ് നമ്മൾ